ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് മഷ്റൂം 65 ആണ്. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്, അതായത് ബേസൻ ഫ്ലോർ. അത് ഒരു 2.5 teaspoon, ഞാൻ ഈ എടുത്തിരിക്കുന്ന ടീസ്പൂണിൽ 2.5 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചേർക്കുന്നത് മൈദയാണ്. മൈദ അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, 2.5 teaspoon തന്നെ. അതും കൂടി ചേർത്ത് പിന്നെ കോൺഫ്ലോറും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു 1.5 teaspoon എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ജിഞ്ചർ, ഗാർലിക് ഇത് രണ്ടും നന്നായിട്ട് ചതച്ചെടുത്താണ് ചേർക്കുന്നത്. നന്നായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുന്നില്ല, ഞാൻ നന്നായിട്ട് തന്നെ ചതച്ച് എടുത്തിരിക്കുന്നതാണ്. അത് ഈ ടീസ്പൂണിൽ ഓരോ ടീസ്പൂൺ വീതം അതും ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് ഗാർലിക് ചേർത്ത് കൊടുത്തു, അതിനുശേഷം ഇത് ജിഞ്ചർ അതും ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ മസാലകളാണ് ചേർക്കുന്നത്. ഇത് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 teaspoon തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ അധികം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്ത് വരും, അതുകൊണ്ട് 1/2 teaspoon ചേർക്കുന്നുള്ളൂ, അതിൻ്റെ ജസ്റ്റ് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം. പിന്നീട് ഞാൻ ഇതിലേക്ക് 1/2 teaspoon തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം കൂടരുത്, ഒരു എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവണം. കാരണം നമുക്ക് ആ മഷ്റൂമിൽ ഇത് നന്നായിട്ടിങ്ങനെ കവറാവണം, അങ്ങനത്തെ ഒരു പരുവത്തിലാവണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മഷ്റൂം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊരു 1/2 hour ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മഷ്റൂം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി സെൻറ്ററിൽ മാത്രം കട്ട് ചെയ്തിട്ടുള്ള മഷ്റൂമാണ്. അതിന് ഓരോന്നായിട്ട് ചേർത്ത് കൈവച്ചെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 1/2 hour ശേഷമാണ് ഞാനതെടുത്ത് ഫ്രൈ ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ഫ്രൈ ചെയ്യാനുള്ള ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈയൊരു മഷ്റൂം 65 ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ അത് മറിച്ചിട്ട് അടുത്ത ഭാഗം നന്നായിട്ട് ഫ്രൈ ആക്കി. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ആയി കിട്ടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പർ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം അത് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മഷ്റൂം 65 റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാനൊരു സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കറിവേപ്പില മാത്രം വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അതുവരെ ബൈ. Thank you.